शुक्लाम्बरधरं विष्णु शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। വന്നു മോളെ, മോളെ കാണാനുള്ള കൊതിയോടെ അച്ഛൻ ഓടി വന്നു.
എനിക്ക് നല്ല വിശ്വാസമായിരുന്നു തമ്പുരാട്ടി അച്ഛനെ മീനാക്ഷി മോക്ക് തിരിച്ചു തരൂന്ന്. ദേവിയുടെ മനസ്സുള്ള തമ്പുരാട്ടി അല്ലേ? അതെ മോളെ, തമ്പുരാട്ടിക്ക് ദേവിയുടെ മനസ്സ് തന്നെയാ. അതുകൊണ്ടല്ലേ എന്റെ പൊന്നുമോളെ കാണാൻ കൊതിച്ചു കൊതിച്ച് കാരാഗ്രഹത്തിൽ കിടന്ന് മരിക്കേണ്ട എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം തന്നത്. നിരപരാധിയാണെന്ന് കൽപ്പിച്ച് ശിക്ഷ ഇളവ് ചെയ്തു തന്നത്. എന്റെ അച്ഛൻ തെറ്റും കുറ്റും ഒന്നും ചെയ്തിട്ടില്ലാന്ന് തമ്പുരാട്ടിക്ക് നല്ല നിശ്ചയമായിരുന്നു. അത് അങ്ങനെ തന്നെ എന്നോട് പലപ്പോഴും പറയുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനെ ഇഷ്ടമില്ലാത്ത കുറച്ചുപേർ ചേർന്ന് ബുദ്ധിപൂർവം കള്ളനാക്കിയതാ മോളെ. ഇനിയെങ്കിലും എല്ലാവർക്കും മനസ്സിലാവുമല്ലോ യഥാർത്ഥ കള്ളന്മാര് തിരുമേനിമാരും തമ്പുരാനും ആണെന്ന്. എല്ലാം ദേവി മഹാമായയുടെ കൃപ. തമ്പുരാട്ടിക്ക് അച്ഛനെ തിരിച്ചു തരാൻ തോന്നിക്കണേന്ന് എന്നും ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദേവി എന്റെ മോളുടെ പ്രാർത്ഥന കേട്ടു. എനിക്ക് എന്റെ അച്ഛനെ തിരിച്ചു തരാന്ന് പറഞ്ഞ് കോവിലമ്മ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നത്. ഇപ്പൊ ആ വാക്ക് കോവിലമ്മ പാലിച്ചു. കോവിലമ്മ, കോവിലമ്മ ഇപ്പൊ എവിടെയുള്ളേ? നമുക്കൊന്ന് പോയി കാണാം. അതാർക്കും അറിയില്ല അച്ഛാ. വിഷമം വരുമ്പോ വിളിച്ച കോവിലമ്മ വരാറുണ്ട്. എന്നാ മോളൊന്ന് വിളിക്ക്. അതിനിപ്പോ എനിക്ക് വിഷമമൊന്നുമില്ലല്ലോ. അച്ഛനെ കണ്ട സന്തോഷല്ലേ. എന്തായാലും ക്ഷേത്രത്തിൽ പോകാം. ദേവിയെ തൊഴണം, മേൽശാന്തിയെ കാണണം. എത്രയും പെട്ടെന്ന് എന്റെ ശിവകാമിയെ കാണാൻ വീട്ടിലെത്തണം. അതിനു മുമ്പ് ധർമ്മപാലൻ തിരുമേനിയും കാണണം. മനസ്സിലാക്കട്ടെ, എന്റെ അച്ഛൻ കള്ളനല്ലെന്നും ഞാൻ കള്ളന്റെ മോളല്ലെന്നും. കാണാം മോളെ. തിരുമേനി മാത്രമല്ല, അച്ഛനെ കള്ളനാക്കി അപമാനിച്ച എല്ലാവരെയും ചെന്ന് കാണണം. എന്നിട്ട് അഭിമാനത്തോടെ വിളിച്ചു പറയണം മോളുടെ അച്ഛൻ കള്ളനല്ലാന്ന്. കുറെ കള്ളന്മാർ ചേർന്ന് ദീനകരനെ കള്ളനാക്കിയതാണെന്ന്. ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നു. എന്റെ മോളെങ്ങനെ ഇവിടെ എത്തിയത്? തമ്പുരാട്ടി അനുവാദം തന്നിട്ടാ അച്ഛാ. എന്റെ കൂടെ വരാൻ പഞ്ചമിക്കും അനുവാദം കൊടുത്തു. പഞ്ചമി, എന്റെ കൂട്ടുകാരി അച്ഛാ. പഞ്ചമി പുണ്യമ്മയുടെ മോളാ. അച്ഛൻ അറിയില്ലല്ലോ മോളെ. എന്റെ അമ്മയെ പോലെ എന്നോട് സ്നേഹാ പുണ്യമ്മയ്ക്കും. തമ്പുരാട്ടിയോട് പറഞ്ഞ് അച്ഛനെ കാണാൻ കഴിയാഞ്ഞിട്ട് മീനാക്ഷിക്ക് വലിയ സങ്കടമാണെന്ന്. ഏനാണെങ്കിൽ അങ്ങനെ ഒരു ഭാഗ്യയില്ല. എന്റെ അച്ഛൻ ചത്തുപോയി. മീനാക്ഷിക്ക് അച്ഛനുണ്ടല്ലോ, എന്നിട്ടും കാണാൻ ഭാഗ്യമില്ലെന്ന് പറഞ്ഞ കഷ്ടല്ലേ? അതാ ഏൻ തമ്പുരാട്ടിയോട് അപേക്ഷിച്ചേ. മോളെ മീനാക്ഷി, പഞ്ചമി ഒരുപാട് സ്നേഹമുള്ള കൂട്ടുകാരിയാ. ഇനി എപ്പ വേണമെങ്കിലും മീനാക്ഷിക്ക് ശിവഗമ്മയമ്മയ്ക്കും അച്ഛനെ വന്ന് കാണാമെന്ന് തമ്പുരാട്ടി സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ സമ്മതിച്ചോ? അതിനുവേണ്ട ഏർപ്പാടൊക്കെ തമ്പുരാട്ടി ചെയ്യുന്നാ പറഞ്ഞെ. നിരപരാധിയായ അച്ഛനെ ദേവി മഹാമായ ഒരിക്കലും കൈവിടില്ല മോളെ. അമ്മേ ദേവി, നിന്റെ അമ്മ പാവമാ, കളങ്കമില്ലാത്ത മനസ്സാ. ആ മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചാൽ ദേവിക്ക് കേൾക്കാതിരിക്കാനാവില്ല. അച്ഛൻ ഒരു ദോഷവും വരാതെ തിരിച്ചു വരും മോളെ. മോളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ. മേൽശാന്തി അദ്ദേഹം എപ്പോഴും എന്നെ സമാധാനിപ്പിക്കാറുണ്ട്. ദേവി അനുഗ്രഹിച്ച് എനിക്കെന്റെ അച്ഛനെ തിരിച്ചു കിട്ടൂന്ന്. മേൽശാന്തി അദ്ദേഹം പുണ്യാത്മാവാ. അദ്ദേഹത്തിന്റെ വാക്കുകൾ സത്യമായി തന്നെ തീരും. കണ്ടിട്ട് സഹിക്കുന്നില്ല അമ്മേ, പാവം. മീനാക്ഷി, നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ ശിവഗാമി അമ്മയെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും പറയരുതെന്ന്. അമ്മയും ചെന്ന് കണ്ടതല്ലേ മോളെ, ഒരു ഉറുമ്പിനെ പോലും ആ പാവം മനുഷ്യൻ ഇന്നോളം നോവിച്ചിട്ടില്ല. എന്നിട്ടും ദൈവം ഇത്രയും വലിയ കഷ്ടപ്പാട് സഹിക്കാനിടയാക്കി.
ദൈവത്തിന്റെ പരീക്ഷണങ്ങളല്ലേ മീനച്ചിടമ്മേ, മനുഷ്യൻ സഹിച്ചേ തീരൂ. എന്ത് സ്നേഹമായിരുന്നു പഞ്ചമിയുടെ അച്ഛന്. എല്ലാം കഴിഞ്ഞില്ലേ, ഏനും മോളും ഇങ്ങനെ കഷ്ടപ്പെടണമെന്നായിരിക്കും തലയിലെഴുത്ത്. എനിക്കും അമ്മയ്ക്കും എപ്പ വേണോ അച്ഛനെ ചെന്ന് കാണാനുള്ള അനുവാദം തമ്പുരാട്ടി തന്നെന്നറിഞ്ഞപ്പോ അച്ഛന് വലിയ സന്തോഷമായി. അതിന്റെ പേരിൽ ഇനി തമ്പുരാട്ടിക്ക് എന്തൊക്കെ വിഷമങ്ങളാണാവോ ഉണ്ടാവാൻ പോണത്. എല്ലാം കണ്ടിട്ടേ തമ്പുരാട്ടി എന്തെങ്കിലും ചെയ്യാറുള്ളൂ എന്നല്ലേ പ്രസിദ്ധി. കുറ്റക്കാരനല്ലാത്ത മീനാക്ഷിയുടെ അച്ഛനെ രക്ഷപ്പെടുത്തണോന്ന് തമ്പുരാട്ടി തീരുമാനിച്ചിരിക്കാവും. തിരുമേനിമാരും തമ്പുരാക്കന്മാരും ഒക്കെ അത് കണ്ട് അടങ്ങിയിരിക്കുമെന്ന് കരുതുന്നുണ്ട്. അവരെയൊക്കെ നിലക്ക് നിർത്താനുള്ള വഴികളും തമ്പുരാട്ടി കണ്ടിട്ടുണ്ടാവും. ദേവി സഹായിച്ച് അങ്ങനെയൊക്കെ തന്നെ നടക്കട്ടെ. ദേവി അങ്ങനെ തന്നെ നടക്കും മീനച്ചിടമ്മേ. മരിക്കണ കാലം വരെ ഇരുട്ടറെ കിടക്കാൻ വിധിച്ചൊരു കുറ്റക്കാരനെ ചെന്ന് കാണാൻ ഭാര്യയ്ക്കും മോക്കും നാടുവഴി അനുവാദം കൊടുത്തത് ഇതാദ്യമായിട്ടല്ലേ. അതിന്റെ അർത്ഥം എന്താ? മീനച്ചിയുടെ അച്ഛൻ കുറ്റം ചെയ്തിട്ടില്ലാന്നല്ലേ. കുറ്റം ചെയ്യാത്തോരെ വെറുതെ വിട്ടേ ഒക്കൂ. ദേവി മഹാമായ ദേവി സഹായിച്ച് നിങ്ങൾ അച്ഛനും അമ്മയ്ക്കും മോക്കും സന്തോഷത്തോടെ ഇനിയുള്ള കാലം ജീവിക്കാൻ ഇടവരും. പൊന്നി, നാളെ ഞാൻ വീട് വരെ ഒന്ന് പോകുന്നു. ആ മോളെയും കൂടെ കൊണ്ടുപോകും. മീനാക്ഷി പിന്നെ ഇങ്ങോട്ട് വരില്ലേ അമ്മേ? പിന്നെ വരാതെ അമ്മയോടൊപ്പം പോയിട്ട് വേഗം മടങ്ങി വരാം. വന്നില്ലേലേ ഏനവിടെ വന്ന് പിടിച്ചുവെട്ടിക്കൊണ്ട് വരും. ദേവൻ തമ്പുരാനെ, അവൾ ആ കോവിലമ്മ ഒരിക്കൽ കൂടി നമ്മെ വെല്ലുവിളിച്ച് ജയിച്ചിരിക്കുന്നു. തിരുമേനി കളത്തിൽ പ്രതിഷ്ഠിച്ച് പൂജ കൊടുത്ത് ആ മൺപ്രതിമ അപഹരിച്ചുകൊണ്ട് പോയത് ആരാണെന്ന് മഷിയിൽ തെളിഞ്ഞു. തെളിഞ്ഞു. ഹീനജാതിക്കാരി ബാലിക പഞ്ചമി. ആ മൺപ്രതിമയെ പ്രതിഷ്ഠിച്ച് നാം നടത്തിയ ആഭിചാര കർമ്മങ്ങൾ മീനാക്ഷിയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമല്ലായിരുന്നു, ആ കോവിലമ്മയുടെ എല്ലാ അത്ഭുത സിദ്ധികളും ക്ഷയിപ്പിച്ച് ബന്ധിപ്പിക്കാനും കൂടിയായിരുന്നു. നാം സൃഷ്ടിച്ച ശക്തമായ രക്ഷാവലയം വളരെ നിസ്സാരമായി ഭേദിച്ചാണ് ആ തീണ്ടാജാതിക്കാരി പെണ്ണ് വിഗ്രഹം അപഹരിച്ചിരിക്കുന്നത്. മായാപ്രയോഗത്തിലൂടെ കോവിലമ്മ പഞ്ചമിയെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതാവും തിരുമേനി. അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ കോവിലമ്മയെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ തിരുമേനി? അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞതാണ്. മന്ത്രസ്വരൂപിണിയായ മായാഭഗവതിയെയും വെല്ലുവിളിക്കാൻ പോന്ന അത്ഭുത സിദ്ധിക്കുടമയാണ് കോവിലമ്മ. കോവിലമ്മ ഈ ദേശത്തിന്റെ നിയമവാഴ്ച തന്നെ നിയന്ത്രിച്ചു തുടങ്ങിയിരിക്കുന്നു. തമ്പുരാട്ടിയെ തന്റെ ഏതിഷ്ടവും നടത്തിയെടുക്കാനുള്ള ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുകയല്ലേ കോവിലമ്മ. അതിന്റെ തെളിവല്ലേ ഇന്നോളം കേട്ടുകേൾവി പോലും ഇല്ലാത്ത വിധം ആജീവനാന്തം കാരാഗ്രഹവാസം വിധിച്ച ഒരുവന്റെ ഭാര്യയ്ക്ക് കാരാഗ്രഹം സന്ദർശിക്കാനുള്ള അവസരം കൽപ്പിച്ചു കൊടുത്തത്? ഇങ്ങനെ പോയാൽ അപകടത്തിലാകുന്നത് നമ്മുടെയൊക്കെ നിലനിൽപ്പ് തന്നെയായിരിക്കും. മായയിൽ മറഞ്ഞു നിന്നുകൊണ്ട് മീനാക്ഷിയെ ഒരു ഉപകരണമാക്കി മാറ്റിയാണ് ഇന്നോളം കോവിലമ്മ പലതും നേടിയത്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അതിനല്ലേ തിരുമേനിയുടെ അത്ഭുത മാന്ത്രിക വലയവും തകർത്ത് ആ മീനാക്ഷിയെ കോവിലമ്മ രക്ഷിച്ചുകൊണ്ട് പോയത്? അതിന് കോവിലമ്മ ഒരു പുതിയ ഉപകരണത്തെ കൂടി കണ്ടെത്തിയിരിക്കുന്നു. പഞ്ചമി എന്ന ഹീനജാതിക്കാരി ശക്തികളും സിദ്ധികളും ആവേശിപ്പിച്ച് പഞ്ചമിയെ നമ്മെ എതിർത്ത് തോൽപ്പിക്കാനുള്ള ഒരത്ഭുത ശക്തിയാക്കും കോവിലമ്മ. എങ്കിൽ ആ പെണ്ണിനെങ്കിലും ഇല്ലാതാക്കിക്കൂടെ തിരുമേനി? അത് തന്നെയാണ് വേണ്ടത്. മീനാക്ഷിയുടെ അസാന്നിധ്യത്തിലായാൽ അത് വളരെ എളുപ്പവുമാകും. മീനാക്ഷി അവളുടെ അമ്മയോടൊപ്പം പോയിരിക്കുന്നു എന്നല്ലേ അറിഞ്ഞത്? അതെ, മീനാക്ഷി തിരിച്ചു വരുമ്പോൾ കാണേണ്ടത് പഞ്ചമിയുടെ ശവമായിരിക്കണം. എന്റെ പൊന്നുമകൾ എന്താണ് ഇത്ര ഭയങ്കരമായിട്ട് ആലോചിക്കണേ?
അതമ്മേ, മീനാക്ഷ ഇല്ലാഞ്ഞിട്ട് ഒരു സന്തോഷവും തോന്നില്ല. ശിവഗാമി അമ്മയുടെ കൂടെ മീനാക്ഷി പോകണ്ടേയിരുന്നു. രണ്ടു ദിവസമെങ്കിലും അമ്മയോടൊപ്പം കഴിയണമെന്ന് മീനാക്ഷിക്കും കൊതി കാണൂല്ലേ മകളെ? പോകുമ്പോ മീനാക്ഷി നിന്നെയും കൂടെ വിളിച്ചതല്ലേ, പോവാം മേലായിരുന്നോ? എങ്ങി ഇങ്ങനെ വിഷമിക്കണ്ടായിരുന്നല്ലോ. ഏൻ പോയാ, എന്റെ അമ്മ കുടിയിൽ തനിച്ചാവില്ലേ? അതുമല്ല, ഏനോ മീനാക്ഷി വിളക്ക് കൊളുത്തിയാലല്ലേ ദേവിക്ക് സന്തോഷാവൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് പോയാ ദേവിക്കത് വിഷമാവില്ലേ? അത് ശരിയാ മകളെ, നിങ്ങൾ രണ്ടുപേരും കൂടി പോയാ ചെലപ്പോ ദേവിയും കൂടെ അങ്ങ് പോരും. അപ്പൊ പിന്നെ ഏനെ രക്ഷിക്കാൻ ആരാ? കൊല്ലാൻ നടക്കണവരുള്ളപ്പോ ധൈര്യമായിട്ടിരിക്കണത് ദേവി രക്ഷിക്കാനുള്ളത് കൊണ്ടല്ലേ. എത്ര നാളായി എന്റെ ചക്കര മകളെ കണ്ടിട്ട്. അപ്പ, അമ്മ സുഖായിരിക്കണ? എന്തു സുഖം മകളെ, എണ്ണയും കൊയമ്പും ആവിയും ഒക്കെ ആയിട്ട് അങ്ങനെ തള്ളിയും ഉന്തി പോണ്. അവക്കടെ വാതക്കോച്ച് അവളെയും കൊണ്ടേ പോവുന്നാ തോന്നണേ. അപ്പന് അമ്മയെ കൂടെ കൊണ്ടുവരാൻ മേലായിരുന്നോ? എങ്ങനെ വരാനാ മാളെ, പത്ത് ചുവട് നടക്കുമ്പോ തുടങ്ങും മുട്ടില് വേദന. അകത്തോട്ട് വന്നേപ്പാ. ആ മകളെ, ഏനിച്ചിരി കുടിക്കാൻ കഞ്ഞി വെള്ളം എടുത്തോ. ഓ ആ മകളെ വാ. അപ്പൂപ്പന്റെ മോളൂട്ടിയല്ലേ. ആ ചാമി, എന്താ തിരുമേനി? ഏതോ ഹീനജന്മത്തിന്റെ പേര് പറയുന്നു. രണ്ട് ഹീനജന്മങ്ങളെ നിലയ്ക്ക് നിർത്താൻ മറ്റൊരധമൻ, പഞ്ചമിയുടെ അപ്പൂപ്പൻ ചാമി. ചാമിയെ കൊണ്ട് എന്ത് ചെയ്യിക്കാമെന്നാണ്? ചാമി സ്വന്തം പേരക്കുട്ടിക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമെന്ന് എന്താണ് ഉറപ്പ്? നല്ല ഉറപ്പുണ്ട് സുദേവൻ തമ്പുരാനെ. ചെയ്യുന്നത് ചാമിയാണെങ്കിലും ചെയ്യിക്കുന്നത് നാം ആണല്ലോ. അവന്റെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ആജ്ഞാശക്തി നാം ആയിരിക്കും. ഏനും ചിരിതയും കൂടി ഒരുപാട് ആലോചിച്ച് ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു. എന്താപ്പാ? പറയാം. പറയണതനുസരിക്കാതിരിക്കരുത്. എന്താന്ന് പറഞ്ഞേപ്പാ. അപ്പനും അമ്മച്ചിക്കും ആവതില്ലാത്ത കാലമായിരിക്കണം. അതിന്റെ കൂടെ നിന്റെയും മകളുടെയും വിശേഷങ്ങൾ അറിഞ്ഞ് മനസമാധാനവും തീരെ ഇല്ലാണ്ടായിരിക്കണം. എന്തിനാ വലിയ തമ്പറാക്കന്മാരെയൊക്കെ വെറുപ്പിക്കാൻ പോയേ? അതല്ലേ അവരെല്ലാരും കൂടെ കൊല്ലാനും തിന്നാനും നടക്കണേ. ഏനെ മകള് അറിഞ്ഞോണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലപ്പാ. ചെയ്തിട്ടില്ലെന്നാ? പിന്നെ തമ്പറാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തവരെ സ്നേഹിക്കാനും തൽക്കരിക്കാനും ഒക്കെ പോയതെന്തിനാ? നല്ലവരെ സ്നേഹിക്കാനല്ലാതെ വെറുക്കാൻ പറ്റോ? തീണ്ടാ ജാതിക്ക് മുന്തിയ ജാതിക്കാരോട് സ്നേഹം പാടില്ലെന്നറിയില്ലേ? അറിഞ്ഞോണ്ട് ചെയ്യണ തെറ്റിനെയാണ് അഹങ്കാരം എന്ന് പറയണത്. അപ്പാ,
അമ്പലത്തിൽ കഴിയണ ഒരു കുട്ടിയെയും വലിയടത്ത് തറവാട്ടിലെ അമ്മയെയും ഒരു തീണ്ടാചാതിക്കാരി കൂടെ താമയിപ്പിച്ചത് അഹങ്കാരമല്ലെന്ന് പറയാൻ പറ്റുമോ? തമ്പ്രാക്കന്മാരെ നാണം കെടുത്താൻ നീ വൈരാഗ്യത്തോടെ ചെയ്തതാണെന്ന് പറഞ്ഞാ അത് തെറ്റാവുമോ? അതും പറഞ്ഞ് തമ്പ്രാക്കന്മാർ വന്ന് നിന്നെയും നിന്റെ മകളെയും കൊന്നു കുഴിച്ചു മൂടിയാ അത് തെറ്റാണെന്ന് പറയാൻ ആരെങ്കിലും കാണുവോ? അറിഞ്ഞുകൊണ്ട് കൊലക്ക് കൊടുക്കാൻ മനസ് വരാത്തോണ്ടാ? ഇവിടെ ജീവിച്ചതും സ്നേഹിച്ചതും ഒക്കെ മതി, മകളെയും കൊണ്ട് ഇറങ്ങിക്കോ. നമുക്ക് ഇപ്പൊ തന്നെ പോവാം, എല്ലാവർക്കും കൂടി എന്റെ കൂടി കഴിയാം. അപ്പ അപ്പ അന്ന് വിളിച്ചത് നീ മനസ്സിൽ തട്ടിയാണെങ്കിൽ ഈ അപ്പന്റെ വാക്ക് നീ നിഷേധിക്കരുത്. ഏനും മകള് അപ്പന്റെ കൂടെ വന്ന എന്റെ മകടെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവൂല്ലേ? മഹക്കട അച്ഛനാ, പാമ്പ് കടിച്ചവൻ എന്റെ മടിയിൽ കിടന്നാ ചത്തത്. ചത്തുപോയവൻ എന്തിനാടി കൂട്ട്? മകടെ അച്ഛൻ മരിച്ച ഈ കൂടി കിടന്നു തന്നെ ഏനും മരിക്കണമെന്ന ഒരാശ. ഈ കുടി കിടന്ന അതോടനെ നടക്കും. തമ്പ്രാക്കന്മാര് വന്ന് വെട്ടിയരിഞ്ഞോ തീയിട്ടോ കൊല്ലും. പക്ഷേങ്കി ഒന്നു അറിഞ്ഞുകൂടാത്ത എന്റെ പഞ്ചമി മോളെ കൂടി കൊലയ്ക്ക് കൊടുക്കാൻ പറ്റൂല. അവളെ ഏനങ്ങ് കൊണ്ടുപോകും. നീ എന്റെ കൂടെ നടന്നു വരും. അതിന് വയ്യെങ്കി ഏൻ നിന്നെ വലിച്ചഴച്ചോണ്ട് പോവും. തറവാട്ടിലെ അമ്മൂമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ ദേവി ദർശനം കൊടുത്തു. കോവിലമ്മയ്ക്ക് ഞങ്ങളുടെ ദേവിയോട് വലിയ ഭക്തിയാണ്. അവള് മന്ത്രവും തന്ത്രവും ഒക്കെ ചെയ്തല്ലേ നിന്നെയൊക്കെ കൊണ്ട് ഓരോ അഹങ്കാരങ്ങളും ചെയ്യിച്ചു കൊണ്ടിരിക്കണത്. അങ്ങനൊന്നും പറയാതിരിയപ്പ, നമ്മുടെ മകളെ പാമ്പ് കടിച്ചപ്പോ രക്ഷിച്ച പുണ്യമുള്ള അമ്മയല്ലേ കോവിലമ്മ? അന്ന് ഏനും അത് വിശ്വസിച്ച് പിന്നെ മനസ്സിലായി എല്ലാം അവക്കട മന്ത്രവും സൂത്രവുമാണെന്ന്. അവളെ കണ്ണടച്ച് വിശ്വസിച്ചിട്ടാ നിനക്ക് ഈ കട്ടപ്പാട് മുഴുവൻ. അങ്ങനെ വിളിച്ച കാത് കേക്കണ ദേവിയാണെങ്കിൽ വടി വന്ന് കാണിച്ചതാ. നടക്ക്. എന്റെ ദേവി, ഈ അപ്പന് തന്നെ പറ്റി. അച്ഛന്റെ നിരപരാധിത്വം തെളിയിച്ച് കാരാഗ്രഹത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ മീനാക്ഷിക്ക് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ കണ്ണുകളെ ഈറനണിയിക്കുമ്പോൾ ഈ കുരുന്നു ജീവനെ സംഹരിക്കാൻ കുതന്ത്രങ്ങൾ മെനയുന്ന കുറെ കപടമുഖങ്ങൾ. കാരുണ്യവാരിധിയായ ദേവി മഹാമായയുടെ അനുഗ്രഹത്താൽ തന്നെ സംഹരിക്കാൻ ശ്രമിക്കുന്ന കപടമുഖങ്ങൾക്ക് മുന്നിൽ ഒരു മായാജാലക്കാരിയാകുന്നു മീനാക്ഷി. കാത്തിരുന്നു കാണുക. ദേവാ ദേവാ.